Hi friends, welcome all. Now, in this video, we will discuss the vector space dimension concept related to dimension formula and formula theorem. That is the proof. Theorem: if W1 and W2 are finite dimensional subspace of a vector space V, then W1 plus W2 is finite dimensional. And dimension of W1 plus dimension of W2 equal to dimension of W1 intersection W2 plus dimension of W1 plus W2. ഇവിടെ ഈ ഒരു തിയറത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വെക്റ്റർ സ്പേസുകളാണ് ഗിവൻ ആയിട്ടുള്ളത് W1 ഉം W2 ഉം അവ രണ്ടാളും V എന്നുള്ള വെക്റ്റർ സ്പേസിന്റെ സബ്സ്പേസ് ആണ് So we are given a vector space V and two subspaces W1. First one is W1 and second one is W2. And we formed a new vector space which is W1 plus W2 is spanned by the union of vectors of W1 and W2. W1 union W2 span J in the vector space on W1 plus W2. W1 plus W2 elements in the list and the set of all W1 plus W2. W1 belongs to W1 and W2 belongs to W2. അപ്പൊ W1 പ്ലസ് W2 എന്നുള്ള ഒരു പുതിയ വെക്ടർ സ്പേസ് ഫോം ചെയ്തു ആരുപയോഗിച്ചിട്ട് W1 W2 ഉപയോഗിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ട് പറയുന്നത് W1 പ്ലസ് W2 ഫൈനൈറ്റ് ഡയമെൻഷനൽ ആയിരിക്കും ആൻഡ് ദ ഡയമെൻഷനൽ ഫോർമുല ഈസ് ഗിവൺ ബൈ ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് ഡയമെൻഷൻ ഓഫ് W2 ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W1 ഇന്റർസെക്ഷൻ W2 പ്ലസ് ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഓർ ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഈസ് ഈക്വൽ ടു dimension of W1 plus dimension of W2 minus dimension of W1 intersection W2. അപ്പോൾ ഇതിന്റെ പ്രൂഫ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് dimension of W1 plus W2. Dimension of W1 plus W2 finite ആണെന്ന് പറയണം. ഈ ഒരു റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതോട് കൂടി ഫൈനൈറ്റ് ഡൈമെൻഷൻ ആയിട്ട് മാറും. സോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഡയമെൻഷൻ ഓഫ് W1 പ്ലസ് W2 ഫൈൻഡ് ചെയ്യലാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് വെക്ടർ സ്പേസുകൾ, ഒന്ന് W1 മറ്റൊന്ന് W2. ഇവരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാളുണ്ടാക്കി W1 ഇന്റർസെക്ഷൻ W2, മറ്റൊരാൾ ഗിവൺ ആയിട്ടുള്ളത് W1 പ്ലസ് W2. ഇപ്പോൾ ഇവിടെ ടോട്ടലി 1, 2, 3, 4 നാല് സബ്സ്പേസുകൾ ഉണ്ട്. ആരെ? വീന്റെ. വി എന്നുള്ള വെക്ടർ സ്പേസിന്റെ നാല് സബ്സ്പേസുകൾ നമുക്കറിയാം. അപ്പൊ ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ നാല് സബ്സ്പേസുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ സബ്സ്പേസ് വരിക W1 ഇന്റർസെക്ഷൻ W2 ആണ്. W1 ഇന്റർസെക്ഷൻ W2 W1 സബ്സെറ്റ് ആണ്, അതേപോലെ W2 സബ്സെറ്റ് ആണ്. W1 W2 എന്നുള്ളത് W1 പ്ലസ് W2 സബ്സെറ്റ് ആണ്. W1 W1 സബ്സെറ്റ് ആണ്, ഇത് ഇതിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നാല് വെക്ടർ സ്പേസ് സബ്സ്പേസ് ഓഫ് വിയിൽ ഏറ്റവും ചെറിയതായിട്ട് വരുന്നത് ആരാണ്? W1 ഇന്റർസെക്ഷൻ W2. അപ്പൊ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറിയ സബ്സ്പേസിന്റെ ബേസിസ് കൺസിഡർ ചെയ്യും. അങ്ങനെ നമ്മൾ എടുക്കാനുള്ള കാരണം, ഇതിന് നമുക്കൊരു ബേസിസ് കിട്ടിയാൽ അതിനേക്കാൾ വലിയ സെറ്റാണ് W1 W2. നമുക്കറിയാം ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബേസിസ് ആക്കി മാറ്റാം. അത് ഒരു വെക്ടർ സ്പേസ് തന്നു, അതിൽ കുറച്ച് വെക്റ്റേഴ്സ് തന്നു, അവരൊക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കരുതുക. ഈ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻസ് 5 ആണെങ്കിൽ ഇവിടെ നമുക്കൊരു 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്റേഴ്സ് തന്നാൽ അതിലേക്ക് നമുക്ക് രണ്ടാളും കൂടി ജോയിൻ ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, സെറ്റിന് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം? വീന്റെ ബേസിസ് ആക്കി മാറ്റാം. സോ നമ്മൾ ഏറ്റവും ചെറിയ സെറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഇതിന്റെ ബേസിസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബേസിസ് ആയതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. സോ അതിനെ നമുക്ക് W1 W2 ഇവരുടെ ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനി W1 W2 ഉപയോഗിച്ചിട്ട് നമുക്ക് ആരെ ബേസിസ് ഉണ്ടാക്കാം? W1 പ്ലസ് W2 ബേസിസ് ഉണ്ടാക്കാം. സോ ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ് തിയറം, വി സ്റ്റാർട്ട് ബൈ കൺസിഡറിംഗ് ദ basis for W1 intersection W2. That is, we are given W1 and W2 are finite dimensional subspace of V
Hence, W1 intersection W2 is also a finite dimensional subspace of V. Since W1 intersection W2 is subset of W1 or W2. W1 ന്റെ സബ്സെറ്റ് ആണ് അല്ലെങ്കിൽ സബ്സ്പേസ് ആണ് W2 ന്റെ സബ്സ്പേസ് ആണ് ഇവർ ഫൈനൈറ്റ് ഡൈമൻഷണൽ ആയതുകൊണ്ട് അതിന്റെ സബ്സ്പേസിന്റെ ഡൈമൻഷനും ഫൈനൈറ്റ് ആയിട്ട് മാറും സോ വി ആർ സ്റ്റാർട്ട് ബൈ സ്റ്റാർട്ടിംഗ് ദി പ്രൂഫ് ബൈ കൺസിഡറിംഗ് എ ബേസിസ് ഫോർ W1 ഇന്റർസെക്ഷൻ W2 ലെറ്റ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ ആർ ബി എ ബേസിസ് ഫോർ W1 ഇന്റർസെക്ഷൻ W2 വിച്ച് ഈസ് ടേംഡ് ആസ് ഇക്വേഷൻ നമ്പർ 1 And we have dimension of W1 intersection W2 is the number of element in this basis which is equal to R. So, nammala kayil alpha 1 etc. alpha R R ennulla W1 intersection W2 inde oru basis undu. Ee basis W1 intersection W2 ile basis aayathukondu ee set endanu ennum koodiyanu linearly independent aanu in W1 intersection W2. W1 intersection W2, W1 ന്റെ അല്ലെങ്കിൽ W2 ന്റെ സബ്സെറ്റ് ആണ് സോ ഈ സെറ്റ് എവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം W1 ലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് W2 ലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് വെച്ചിട്ട് ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിനെയും നമുക്ക് ബേസിസസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള റിസൾട്ട് വെച്ചിട്ട് ഈ സെറ്റിനെ നമുക്ക് കുറച്ച് ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ എന്നുള്ള സെറ്റിലേക്ക് കുറച്ച് എലമെന്റ്സിനും കൂടെ അഡ്ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഡബ്ല്യു വണ്ണിന്റെ ബേസിസ് ആക്കി മാറ്റാം അതേപോലെ അതിലേക്ക് വേറെ കുറച്ച് എലമെന്റ്സിനെ അഡ്ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഡബ്ല്യു ടുവിന്റെ ബേസിസ് ആക്കി മാറ്റാൻ പറ്റും സോ വി ക്യാൻ എക്സ്റ്റെൻഡ് ദ ബേസിസ് ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ടു എ ബേസിസ് ഫോർ ഡബ്ല്യു വൺ ആൻഡ് ഡബ്ല്യു ടു That is, since alpha 1 etc. alpha is R is linearly independent in W1 and W2, we can extend it to a basis for W1 and also a basis for W2. നമുക്ക് ഈ ഒരു സെറ്റിനെ W1 ന്റെയും W2 ന്റെയും ബേസിസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. And suppose alpha 1 etc. alpha R, beta 1 etc. beta K. is a basis for W1 and alpha 1 etc. alpha R, gamma 1, gamma 2 etc. gamma M be a basis for W2. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതായത് കുറച്ച് വെക്ടേഴ്സിനും കൂടെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഈ ഒരു സെറ്റിലേക്ക് അഡ്ജോയിൻ ചെയ്തിട്ട് നമുക്ക് W1 ന്റെ ബേസിസ് ആക്കി മാറ്റാൻ പറ്റും അതേപോലെ W2 ന്റെയും ബേസിസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും അതിൽ ബീറ്റ വൺ ബീറ്റ ടു എക്സെട്ര ബീറ്റ കെ അഡ്ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ആളാണ് W1 ന്റെ ബേസിസ് എന്ന് അസ്യൂം ചെയ്യുക ഗാമ വൺ ഗാമ ടു എക്സെട്ര ഗാമ എം അഡ്ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ആളാണ് ഡബ്ല്യു ടുവിന്റെ ബേസിസ് എന്നും അസ്യൂം ചെയ്യുക സോ ബി എ ബേസിസ് ഫോർ ഡബ്ല്യു വൺ ആൻഡ് ഡബ്ല്യു ടു റെസ്പെക്റ്റീവ്ലി ഹെൻസ് ബൈ അവർ അസംഷൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് കെ നമ്മൾ കെ വെക്ടേഴ്സിനെയാണ് അഡ്ജോയിൻ ചെയ്തത് ആൻഡ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ടു ഈസ് ആർ പ്ലസ് എം നമ്മൾ എം വെക്ടേഴ്സ് ഗാമ വൺ ഗാമ ടു എക്സെട്ര ഗാമ എം എം വെക്ടേഴ്സിനെയാണ് നമുക്ക് നമ്മൾ അഡ്ജോയിൻ ചെയ്തത് സോ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ അറിയാം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ടു അറിയാം ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടുവും അറിയാം സോ ഇനി നമുക്ക് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിന്റെ ബേസിസും കൂടി കൺസ്ട്രക്ട് ചെയ്തിട്ട് അവരുടെ ഓർഡർ ഈ ഒരു റിലേഷൻ ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ടു മൈനസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു എന്നുള്ള റിസൾട്ട് ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് പറയേണ്ടത് സോ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു നമുക്കൊരു ബേസിസ് കൺസ്ട്രക്ട് ചെയ്യാം ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അതേപോലെ സ്പാനിങ്ങും ആയിരിക്കണം ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു എന്നുള്ള സബ്സ്പേസിനെ പറ്റി ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടുവും വിന്റെ രണ്ട് സബ്സ്പേസുകളാണെങ്കിൽ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു ഈസ് ദ സബ്സ്പേസ് സ്പാൻഡ് ബൈ W1 യൂണിയൻ W2 അതായത് W1 പ്ലസ് W2 എന്നുള്ള വെക്റ്റർ സ്പേസ് സബ്സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ W1 യൂണിയൻ W2 എന്നുള്ള സെറ്റ് എടുക്കുക W1 ഉം W2 ഉം നമുക്കറിയാം W1 യൂണിയൻ W2 എന്നുള്ള സെറ്റ് എടുത്തിട്ട് അതിന്റെ സ്പാനിങ് സെറ്റാണ് സ്പാൻ ചെയ്യുന്ന സെറ്റായിട്ടാണ് ആര് ഡിഫൈൻ ചെയ്യുന്നത് W1 പ്ലസ് W2 ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് W1 ന് ഒരു ബേസിസ് ഉണ്ട് W2 ന്റെ ഒരു ബേസിസ് ഉണ്ട് അപ്പൊ അവരുടെ ബേസിസ് കറസ്പോണ്ടിങ് ഡബ്ല്യു വണ്ണിന്റെ അതായത് ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടു സ്പാൻ ചെയ്യുന്നതാണ് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു ഓർ
വേറൊരു ടേമിൽ പറയുകയാണെങ്കിൽ ഡബ്ല്യു വണ്ണിന്റെ ബേസിസ് ബി വണ്ണും ഡബ്ല്യു ടുവിന്റെ ബേസിസ് ബി ടു ആണെങ്കിൽ ബി വൺ യൂണിയൻ ബി ടു ആര് സ്പാൻ ചെയ്യും ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിനെ സ്പാൻ ചെയ്യും സോ ബി വൺ ഡബ്ല്യു വണ്ണിന്റെ ബേസിസ് നമുക്കറിയാം ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ ഡബ്ല്യു ടുവിന്റെ ബേസിസ് അറിയാം ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ഗാമ വൺ എക്സെട്ര ഗാമ കെ അപ്പൊ ഇവരെ യൂണിയൻ എടുക്കുക ഇവരെ യൂണിയൻ എടുക്കുമ്പോൾ ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ വരും ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ വരും ഗാമ വൺ എക്സെട്ര ഗാമ കെയും വരും ഈ യൂണിയൻ എടുക്കുന്ന സെറ്റ് ആര് സ്പാൻ ചെയ്യും ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിനെ സ്പാൻ ചെയ്യും അപ്പൊ നമുക്ക് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിന്റെ ഒരു സ്പാനിങ് സെറ്റ് കിട്ടി ആ സ്പാനിങ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും കൂടി പ്രൂവ് ചെയ്താൽ ഈ സെറ്റ് എന്തായിട്ട് മാറും ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിന്റെ ബേസിസ് ആയിട്ട് മാറും സോ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിന്റെ ബേസിസ് ഇയാളാണെന്ന് അങ്ങനെ നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിന്റെ ഡയമെൻഷൻ എന്ത് വരും ആർ പ്ലസ് കെ പ്ലസ് എം വരും ഓക്കെ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ടു മൈനസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു വണ് നമുക്കറിയാം ആർ പ്ലസ് കെ ആണെന്ന് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു ടു നമുക്കറിയാം ആർ പ്ലസ് എം ആണെന്ന് ഇത് ആർ ആണെന്ന് അറിയാം ഈ സൈഡിൽ ആരുള്ളത് ആർ പ്ലസ് കെ പ്ലസ് എം ഇതൊന്ന് ചെയ്താൽ നമുക്ക് ടു ആർ മൈനസ് ആർ കിട്ടും ആറ് കെ പ്ലസ് എം സോ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്തായിട്ട് മാറി അവർ എയിം ഈസ് ടു പ്രൂവ് ദാറ്റ് ദ സെറ്റ് ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ ഗാമ വൺ എക്സെട്ര ഗാമ കെ ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ സ്പാനിങ് ഓൾറെഡി ഉള്ളത് കൊണ്ട് ബേസിസ് ആയിട്ട് മാറും ഡയമെൻഷണൽ ഫോർമുല ഹോൾഡ് ചെയ്യും സോ അവർ അൾട്ടിമേറ്റ് എയിം ഈസ് ടു പ്രൂവ് ദാറ്റ് ദ സെറ്റ് ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ ഗാമ വൺ എക്സെട്ര ഗാമ എ ഗാമ കെ ഈസ് സോറി ഗാമ എം ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ദാറ്റ് ഈസ് സിൻസ് ഡബ്ല്യു വൺ ആൻഡ് ഡബ്ല്യു ടു ആർ സബ്സ്പേസ് ഓഫ് വി ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു ഈസ് ഓൾസോ എ സബ്സ്പേസ് ഓഫ് വി വിച്ച് ഈസ് സ്പാൻഡ് ബൈ ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടു സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് ആണ് ആര് വരുന്നത് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു സോ നമ്മൾ അതിന്റെ ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടു എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സെറ്റ് ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ ഗാമ വൺ എക്സെട്ര ഗാമ എം നമുക്ക് ലഭിക്കും അതിനെ നമ്മൾ സം എസ് എന്ന് വിളിച്ചു ഈ സെറ്റ് ആരെ സ്പാൻ ചെയ്യും ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടുവിനെ സ്പാൻ ചെയ്യും ഇനി നമ്മുടെ നെക്സ്റ്റ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം വരുന്നത് ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നും കൂടി പറയണം ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സെറ്റിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്ത് സീറോനോട് ഇക്വേറ്റ് ചെയ്യുക എല്ലാ സ്കേലേഴ്സും സീറോ ആണെന്ന് പറയാം സോ ഇൻ ഓർഡർ ടു പ്രൂവ് ദാറ്റ് ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വി ടേക്കൺ ദ സ്കേലാർ കോമ്പിനേഷൻ സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു ആർ എ ഐ ആൽഫ ഐ ആൽഫകളുടെ കോമ്പിനേഷൻ എടുത്തു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു കെ ബി ഐ ബീറ്റ ഐ പ്ലസ് സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എം സി ഐ ഗാമ ഐ ഈക്വൽ ടു സീറോ എ ഐ ബി ഐ സി ഐ ബിലോങ്സ് ടു എഫ് ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻസ് വരുന്നത് സോ നമ്മൾ സ്കേലാർ കോമ്പിനേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്തു ഇനി നമുക്ക് എ ഐ ബി ഐ സി ഐ ഇവരൊക്കെ എന്താണെന്ന് പറയണം സീറോ ആണെന്ന് പറയാം ഓൾറെഡി നമ്മൾ രണ്ട് ഇക്വേഷൻസ് നമ്പർ എഴുതിയിരുന്നു സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് നമ്പർ ത്രീ കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഈ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള സം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് രണ്ട് ടേമുകൾ എടുക്കുക ആൽഫയുടെയും ബീറ്റയുടെയും ലീനിയർ കോമ്പിനേഷൻസ് ഇവ ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെയുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ എലമെന്റ് എവിടെ ഉണ്ടാവും ഡബ്ല്യു വണ്ണിൽ ഉണ്ടാവും കാരണം ഡബ്ല്യു വണ്ണിന്റെ ബേസിസ് ആണ് ആൽഫ വൺ ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ സോ ഡബ്ല്യു വണ്ണിലെ ബേസിസ് എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഡബ്ല്യു വണ്ണ് സബ്സ്പേസ് ആയതുകൊണ്ട് ഈ ഒരു എലമെന്റ് എവിടെ ലൈ ചെയ്യും ബിലോങ്സ് ടു ഡബ്ല്യു വൺ ഇനി ഗാമ ഐകൾ എന്തായിരുന്നു ഡബ്ല്യു ടുവിലെ ബേസിസിലെ ചില എലമെന്റ്സ് അപ്പൊ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് ഡബ്ല്യു ടു സബ്സ്പേസ് ആയതുകൊണ്ട് ഈ ഒരു എലമെന്റ് എവിടെ ലൈ ചെയ്യും ഡബ്ല്യു ടുവിലും ലൈ ചെയ്യും ദാറ്റ് ഈസ് സമേഷൻ എ ഐ ആൽഫ ഐ പ്ലസ് സമേഷൻ ബി ഐ ബീറ്റ ഐ ബിലോങ്സ് ടു ഡബ്ല്യു വൺ ആൻഡ് ഈ ഒരു സമ്മിനെ നമ്മൾ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദിസ് വിൽ ഈക്വൽ ടു മൈനസ് ഓഫ് ദിസ് എലമെന്റ് എന്ന് എഴുതാം
that sum will be equal to minus of ci gamma I, and this combination belongs to W2. That means nammal parnadenda summation ai alpha I summation bi beta I ee left hand side illa sum W1 il undu W2 il undu. So this will belongs to W1 intersection W2. W1 ilum W2 ilum undayadundu namukku evide undu conclude cheyyam W1 intersection W2 il undu conclude cheyyam. Ini W1 intersection W2 inde pratheyam endha? W1 intersection W2 inde basis aanu alpha 1 etc alpha r. Appo W1 intersection W2 ilulla edoru element ineyum namukku endheyam alpha 1 etc alpha r inde linear combination aakkittu express cheyyam. Adagonde nammal ee left hand side il eduthittulla ee oru element ineyum namukku endheyam alpha 1 etc alpha r inde linear combination aakkittu express cheyyam. Therefore this can be expressed as a linear combination of alpha 1 etc alpha r, since this is a basis for W1 intersection W2 by equation number 1. Hence we have this will be equal to summation di alpha I. Nammal coefficients vera coefficients choose edu di alpha I. Ini idine left hand side ilekku kondu varanengil namak arrange edittu endeyam di alpha ide termukal collect cheya. Appo ai minus di of alpha I varum plus bi beta I will be equal to 0. ഈ ഒരു സം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആൽഫ ഐകളുടെയും ബീറ്റ ഐകളുടെയും ലീനിയർ കോമ്പിനേഷൻ ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് നമ്മൾ ഈക്വേറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ലീനിയർ കോമ്പിനേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്തു ദാറ്റ് മീൻസ് ഈ ഒരു എലമെന്റ് ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ബീറ്റ വൺ എക്സെട്ര ബീറ്റ കെ എന്താണ് ഡബ്ല്യു വണ്ണിന്റെ ബേസിസ് ആണ് നമ്മൾ ആൽഫ വൺ എക്സെട്ര ആൽഫ ആറിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡബ്ല്യു വണ്ണിന്റെ ബേസിസ് ആക്കിയിട്ട് ചൂസ് ചെയ്തിരുന്നു ബൈ ഇക്വേഷൻ നമ്പർ ടു. So this is a basis for W1. Appo ee basis inde linear combination 0 node equate edali basis ayadondu linearly independent aayirikkum ee set ee coefficients ai minus di 0 aayirikkum bi um 0 aayirikkum. That is we have ai minus di equal to 0 and bi equal to 0 for all I. Ini nammal already consider edittulla linear combination edukka. That means linearly independent aanannu poiyan vendite eduthittulla equation number 3. ഇതില് നമുക്ക് എന്ത് കിട്ടി ബി ഐ ബി സീറോ ആണെന്ന് കിട്ടി. അപ്പൊ ഈ ഒരു ടേം ഇല്ലാതായിട്ട് മാറും. അപ്പൊ ഈ സം എന്തായിട്ട് മാറും? ഇക്വേഷൻ ത്രീ വിൽ ബി ബിക്കംസ് സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു ആർ എ ഐ ആൽഫ ഐ പ്ലസ് സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എം സി ഐ ഗാമ ഐ ഈക്വൽ ടു സീറോ. ബി ഐയുടെ ടേം എന്തായിട്ട് മാറും? സീറോ ആയിട്ട് ബി ഐയുടെ ടേം ഉണ്ടാവില്ല, സീറോ ആയിട്ട് പോകും. ബി ഐകളൊക്കെ സീറോ ആയതുകൊണ്ട് ഇനി ഈ ഒരു സമ്മ നോക്കുക. ഇതെന്താണ്? ആൽഫ വൺ എക്സെട്ര ആൽഫ ആർ ഗാമ വൺ എക്സെട്ര ഗാമ എമ്മിന്റെ ലീനിയർ കോമ്പിനേഷൻ. ഇയാളാരാ? ഡബ്ല്യു ടുവിന്റെ ബേസിസ് ആണ്. അപ്പൊ ഈ ഒരു സാധനം ഡബ്ല്യു ടുവിന്റെ ബേസിസ് ആയതുകൊണ്ട് ഡബ്ല്യു ടുവിന്റെ ബേസിസ് ഇവരാണ്. ബേസിസ് എലമെന്റിൽ ലീനിയർ കോമ്പിനേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്യുന്നു. ഇയാള് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. ബേസിസ് ആയതുകൊണ്ട് ഇവിടെയുള്ള കോഫിഷ്യൻസ് എന്ത് കിട്ടും? എ ഐയും സി ഐകളും എന്തായിട്ട് മാറും? എ ഐ ഈക്വൽ ടു സീറോ ആൻഡ് സി ഐ ഈക്വൽ ടു സീറോ ഫോർ ഓൾ ഐ. സിൻസ് this combination is a combination of alpha i's and gamma i's, and we have alpha 1 etc alpha r, gamma 1 etc gamma m is a basis for W2. Therefore this set is linearly independent. Linearly independent ayadond linear combination 0 node equate cheyumba avadulla scalars undayittu marum 0 aayittu marum. So we have proved that ai equal to 0 and ci equal to 0. Already nammal endeydu bi 0 aanennum parannu. Nammada claim ilekku namukku thirichu varam. നമ്മുടെ ക്ലെയിം എന്തായിരുന്നു? ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ലീനിയർ കോമ്പിനേഷൻ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. എ ഐ സീറോ ആണെന്ന് പ്രൂവ് ചെയ്തു, ബി ഐ സീറോ ആണെന്ന് പ്രൂവ് ചെയ്തു, സി ഐയും സീറോ ആണെന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഹെൻസ് ദ പ്രൂഫ്. നമ്മൾ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ ഒരു ക്ലെയിം പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ഫോർമുല ഹോൾഡ് ചെയ്യും. ഡയമെൻഷന്റെ ഈ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. So the proof is complete. Okay, appo ee oru video namukku ivada wind up cheyyam. Namukku mattu discussions ayittu next videos il meet cheyyam. Thank you.